ഹലോ ഫ്രണ്ട്സ്, ഫുഗേര വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുപ്പതി ട്രാവൽ ഗൈഡ് സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ വീഡിയോ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ കയറി നോക്കാവുന്നതാണ്. ഇവിടെ താഴെ തിരുപ്പതി എന്നും മുകളില് തിരുമല എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് പോകാനായിട്ട് ബസ്സുണ്ട്, ഇവിടുത്തെ ലോക്കൽ ബസ്. അത് ഈ വിഷ്ണു നിവാസത്തിൻ്റെ മുമ്പിൽ കിട്ടുന്നതാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത് ശ്രീവാരിമേട്ടു പോകുന്ന ബസ്സിലാണ്. അപ്പം ഇത് ഇവിടെ വളഞ്ഞ് നിൽക്കുന്ന ബസ്സിൽ കയറിയാലാണ് നമുക്ക് പോകാൻ പറ്റുക. ആലിപ്പിരിയും ശ്രീവാരിമേട്ടും മറ്റേ ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും, തിരുമലയിലേക്കുള്ള ടിക്കറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്രീവാരിമേട്ടു ആലിപ്പിരി എന്ന് പറഞ്ഞിട്ട് ബസ് കിട്ടും. അപ്പോൾ അതുകൂടാതെ മറ്റേ ജീപ്പിലും നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് മുകളിലേക്ക്. അപ്പോൾ ജീപ്പിലൂടെ പോവാം, അല്ലെങ്കിൽ നടന്ന് പോവുകയാണെങ്കിൽ അലിപ്പിരിമേട്ടു ശ്രീവാരിമേട്ടു ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലൂടെ നടന്ന് കയറാം. ബസ് സ്റ്റാൻഡ് കടന്ന് ഇടത്തോട്ട് വളഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും റോഡിൻ്റെ വലതുഭാഗത്ത് കാണുന്ന ബിൽഡിംഗാണ് മാധവ നിലയം. ഏറ്റവും പഴയ PAC പിൽഗ്രിം ആമിനിറ്റി സെൻറ്റർ. പണ്ട് കാലത്ത് റണികുണ്ടയിൽ വന്ന് ഇറങ്ങുന്ന കാലം മുതൽ ഭക്തജനങ്ങൾ ഫ്രഷ് ആകാനായിട്ടും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ബിൽഡിംഗ്. തിരുമലയിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ഈ കമാനം കടന്നിട്ട് വേണം പോയി. ഇവിടെ ഒരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. ആളുകൾ ഇറങ്ങി ബാഗുകളും മറ്റും സ്ക്രോളറിലൂടെ കടത്തിവിട്ട് ചെക്ക് ചെയ്തിട്ട് ആണ് വീണ്ടും മുകളിലേക്ക് വിടുക. അലിപ്പിരിമേട്ടു എന്ന് പറയുന്നത് ഈ റോഡിന് താഴെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലഗേജ് കൗണ്ടർ ഉണ്ട്. ലഗേജ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ലഗേജ് വെച്ചിട്ട് നമുക്ക് താഴെ കൂടി മുകളിലേക്ക് നടന്നു കയറാവുന്ന പാത. 3,550 പടികളാണുള്ളത്. 9 കിലോമീറ്റർ ഉള്ള അലിപ്പിരി കാന്നപാത തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ശ്രീവാരിമേട്ടു വഴിയാണ് നമ്മളിന്ന് കയറാൻ പോകുന്നത്. അവിടെ 2,850 പടികളാണുള്ളത്. സ്റ്റീപ്പാണ്, 2 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ബാഗ് ഇവിടെ കൊടുക്കാം. ബാഗ് ഇവിടെ കൊടുത്താൽ ഒരു ടോക്കൺ കിട്ടും. ആ ടോക്കൺ മേടിച്ച് നമ്മൾ പോക്കറ്റിൽ വെക്കാം. ഇതേപോലെ വണ്ടിയിൽ ബാഗ് അങ്ങോട്ടേക്ക് എത്തുന്നതാണ്. മുകളിൽ കയറി അത് കാണിച്ചാൽ എവിടെയാണ് മേടിക്കുന്നത്. ലഗേജ് കൗണ്ടർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് നമുക്ക് ബാഗ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രീ ആയിട്ട് പോകും. വെള്ളക്കുപ്പി ഭക്ഷണം എന്തെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ കയ്യിൽ എടുത്തേക്കുക. കാര്യം ഇവിടെ കുപ്പി കിട്ടത്തില്ല, മറ്റേ ചില്ലുകുപ്പിയായിരുന്നു. അപ്പോൾ അതിന് 60 രൂപയ്ക്ക് ഇവിടെ എവിടെ നോക്കിയാലും വാഷ്റൂം ഉണ്ടാവും, ടോയ്ലറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഫെസിലിറ്റി ഇവിടെ ഉള്ളത് എല്ലായിടത്തും കാണാം. പിന്നെ വൃത്തി, ചിലത് വൃത്തിയായിരിക്കും, ചിലത് വൃത്തിയല്ലാതെ ഇരിക്കും. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചില ഇവിടെ നിന്ന് തേങ്ങ ഉടച്ചിട്ട് അലിപ്പിരിയിൽ താഴെ ഒരു സൂം കുറച്ച് ജനവാസമുള്ള ഏരിയ ആണെന്ന് തോന്നുന്നു. ഇത് അവിടെ ഒരു കുറേ സിംഹപാലം കുറഞ്ഞ പക്ഷെ ഇത് നമ്മൾ തുടങ്ങുന്നത് കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പം ഇവിടെയും ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം ഇടക്കിടക്ക് ഇങ്ങനെ TTD ജലപ്രസാദം നടക്കുന്നുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. ഈ അമ്പലങ്ങൾ കയറി വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ചെക്കിംഗ് കഴിഞ്ഞിട്ട് ഇടത്തേക്കാണ്. ശ്രീവാരിമേട്ടുവിൽ വീഡിയോഗ്രഫി അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ഇത് അവസാനത്തെ ഇതാണ്. ഈ സ്റ്റെപ്പ് കടന്ന് നമ്മൾ തിരുമലയിലേക്ക് അങ്ങനെ ഞങ്ങൾ കയറി വന്ന് നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ കയറി വരുമ്പോഴേക്കും ഇവിടെ ലഗേജ് സെൻ്ററുണ്ട്.
ഇവിടെ കയറിയിട്ട് നമുക്ക് ലഗേജ് എടുക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ കൊടുത്ത ഒരു സീറ്റുണ്ടല്ലോ, അത് ഇവിടെ കാണിച്ചാൽ മതി. എൻ്റെ കൂടെ ഒരു 10 രൂപ 20 രൂപ അവർ ചോദിക്കും എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ അത് ചില്ലറായിട്ട് കരുതാനായിട്ട് ഓർത്തു. ഇനിയുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. അതുവരെ ഇറ്റ്സ് മീ ജബ്രാ സൈനിങ് ഓഫ്.